ഹായ് ടിയേഴ്സ്, ഹിന്ദി വായിക്കാൻ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രദ്ധിക്കുക. വിനു ഏക് ദിൻ ഹാത്തി പർ ബൈക്കർ ജംഗൾ ജാ രഹ ത. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്നതാണ് ടീച്ചർ വായിച്ചിട്ടുള്ളത്. അതായത് അക്ഷരങ്ങൾ അറിയായിരിക്കും, ചിഹ്നങ്ങൾക്ക് പ്രയാസമുണ്ടാവും അല്ലെ. ഇത് ഏതാ അക്ഷരം? വ. ഏതാണ് അക്ഷരം? വ. നമ്മൾ മലയാളത്തിൽ വ എഴുതുന്നില്ല, ആ വായാണ്. ആദ്യം ഒരു വര, എന്നിട്ട് ഇങ്ങനെ. ഇതാണ് എന്ത്? വ. അപ്പോ ഈ അക്ഷരം ഏതാണ്? വ. ഈ അക്ഷരം ഇവിടെ കണ്ടോ, ഇടത്തോട്ടാണ് വരഞ്ഞിട്ടുള്ളത് അല്ലെ. ഇടത്തോട്ടല്ലേ വരഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതെന്താണ്? വി. വി ആണ്, വി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഈ വായ് വായ എന്നതിനെ ഇടത്തോട്ട് വരഞ്ഞാലാണ് എന്ത് വായിക്കുക? വി. ഇനി വലത്തോട്ടാണ് വരയുന്നെങ്കിലോ, ശ്രദ്ധിക്ക, വി വന്നെഴുതി വലത്തോട്ടാണ് വരയുന്നത്. ഓക്കെ, വലത്തോട്ടാണ് വരയുന്നെങ്കിൽ എങ്ങനെയാ വായിക്കുക? വി. ഓക്കെ, വലത്തോട്ടാണ് വരയുന്നെങ്ങനെയാ വായിക്കുക? വി. അങ്ങനെയാണ് വായിക്കുക. ഇനി ഈ വ എന്ന അക്ഷരത്തിന് പകരം മാ എന്ന അക്ഷരമാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലോ ഈ മാ എന്നതിനെ ഇടത്തോട്ടാണ് വരയെങ്കിൽ എങ്ങനെയാ വായിക്കുക? എങ്ങനെയാ? മി അല്ലെ. ഇടത്താണ് വരയെങ്കിൽ മി. ഇനി വലത്താണ് വരയെങ്കിലോ എങ്ങനെയാ? എങ്ങനെയാ? മീ. എല്ലാം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. ഇടത്താണ് വരയെങ്കിൽ നമ്മള് അധികം ഈ വരാണ്, വലത്താണെങ്കിൽ ഈ ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. എങ്ങനെയാണ് പറഞ്ഞത്? ഇടത്താണെങ്കിൽ, ഇടത്താണെങ്കിൽ ഇവിടെ ഇപ്പൊ മാ ഇടത്താണ് വരയെങ്കിൽ മീ, വലത്താണെങ്കിൽ മീ അല്ലെ. ഇവിടെ നാ എന്നൊരാൾ, ഇത് രണ്ടാം, ഈ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? നായാണ്. നാ ഉ എന്ന ചിഹ്നമാണ് ഇത്. ഊ എന്ന ചിഹ്നമാണ് ഇവിടെ തന്നിട്ടുള്ളത്, ഊ എന്ന ചിഹ്നം. ഇനി ഈ നാ എന്ന അക്ഷരം എടുക്കുകയാണെങ്കിലോ, ഈ നാ എന്ന അക്ഷരം എടുക്കുകയാണെങ്കിൽ നാ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇടത്താണ് വരയെങ്കിൽ എന്താ? നീ അല്ലെ. ഇനി വലത്താണ് വരയെങ്കിലോ നീ എന്നായിട്ടായിരിക്കും വായിക്കേണ്ടി വരിക. അത് ഓർമ്മിച്ച് വെക്കാം. ഇനി അത് ഏത് അക്ഷരത്തിനും ഈ ഒരു പറഞ്ഞ കാര്യം ബാധകമാണ്. അപ്പോ ഇവിടെ നോക്ക്, ദിൻ, ഇത് ദ എന്ന അക്ഷരമാണ് അല്ലെ. ഇത് ദ എന്ന അക്ഷരമാണ്. ഇപ്പൊ ഈ ദ എന്ന അക്ഷരം ഇടത്താണ് വരഞ്ഞത് കൊണ്ട് ദി. ഇനി വലത്താണ് വരഞ്ഞെങ്കിലോ തീ എന്നായിരിക്കും വായിക്കുക. ഓക്കെ, ദീ എന്ന് എഴുതുമ്പോഴാണ് വലത്ത് നമ്മള് വരേണ്ടത്. ഇനി അടുത്തത് വിനു ഏക് ദിൻ അല്ലെ. അടുത്ത അക്ഷരം നായാണ്. ന, ശ്രദ്ധിക്ക, ന എന്ന അക്ഷരം ഇതാണ്. ന എന്ന അക്ഷരം അല്ലെ. ന എന്ന അക്ഷരം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ. ഓക്കെ, ന എന്ന അക്ഷരം. ഇനി ഈ ന എന്ന അക്ഷരത്തിനെ ഇവിടെ നമ്മൾ കണ്ടു ഇങ്ങോട്ടേക്കാണ് ചിഹ്നം ഉള്ളത്. അപ്പൊ എന്താ ന ചിഹ്നം? ഈ ചിഹ്നമാണ് ഉ. ഈ ചിഹ്നമാണ് ഉ എന്ന ചിഹ്നം. ഈ ചിഹ്നമാണ് ഉ എന്ന ചിഹ്നം. ഇനി ഇത് മാറി ഈ ന എന്ന അക്ഷരത്തിന്റെ കൂടെ ഈ ചിഹ്നമാണ് ഉള്ളതെങ്കിൽ, നോക്ക, ഇങ്ങനെയുള്ള ചിഹ്നമാണ് ഉള്ളതെങ്കിൽ എന്താ വായിക്കുക? നൂ. എന്താ വായിക്കുക? നൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താ വായിക്കുക? വി നു. വി നു അല്ലെ. വ എന്നതിനെ ഇടത്ത് വരഞ്ഞു, വി. ന എന്നതിന് ന എഴുതി ഉ ചിഹ്നം കൊടുത്തു. അപ്പോ വി നു. വി നു. വി നു പഠിച്ചെന്ന് വിചാരിക്കുന്നു അല്ലെ. മനസ്സിലായി? എങ്ങനെയാണ് ഇത് എഴുതിയെന്ന് മനസ്സിലായി? ഞാൻ ഊ ചിഹ്നം നമ്മൾ പറഞ്ഞു അല്ലെ. ഊ ചിഹ്നം പറഞ്ഞു, ഊ എന്ന് ചെയ്യുമ്പോ എങ്ങനെയാണെന്നും നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്ത എന്താണ്? ഏക്. അടുത്ത എന്താണ്? ഏക് അല്ലെ. ഏക്കാണ് അടുത്തത്. അടുത്ത ശ്രദ്ധിക്ക, ഏക്. ഇത് എ അല്ലെ. ഏക്. എ ഏക്. എ എ അല്ലെ. ഈ എ എന്നതിന്റെ കൂടെ ഈ എന്റെ മേലാ ഈ ഒരു വര ഉണ്ടെങ്കിൽ എന്താ വായിക്കുക? ഐ.
എന്താ വായിക്കുക? ഐ ആണ് അക്ഷരം അത് അല്ലേ. ഐ ഐനക് കണ്ണട ഐനക് ഐ എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് എഴുതുക ഐ. അപ്പൊ ഇതെന്താ? ഇത് എ ആണ്. മലയാളത്തിലാണെങ്കിൽ എ കഴിഞ്ഞാല് ലേ സ്വരാക്ഷരങ്ങൾ പറയുകയാണെങ്കിൽ എങ്ങനെയാ? അ ആ ഇ ഉ ഐ ഓ ഓ അല്ലേ, അങ്ങനെയാണ് മലയാളത്തിൽ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? എങ്ങനെയാണ്? എ കഴിഞ്ഞാല് ഐ ആണ്, എ ഐ. അപ്പൊ ഏ എന്നുള്ളത് പറയാനും എ വെച്ചിട്ട് പറയാനും ഒക്കെ നമ്മൾ ഏതാക്ഷരം ഉപയോഗിക്കുക? ഈ എ തന്നെയാണ് ഉപയോഗിക്ക. എ രണ്ടിനും ഉപയോഗിക്കുക. ഹിന്ദിയിൽ ഇങ്ങനെയാണ്, മലയാളത്തിൽ എ എന്ന ചിഹ്നം ഉണ്ട് അല്ലേ, എ എന്ന അക്ഷരം ഉണ്ട് അല്ലേ, നമുക്കറിയാം. ഇനി നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ചിഹ്നം എങ്ങനെയാ വരുക? ശ്രദ്ധിക്കണേ, ചിഹ്നം എങ്ങനെയാ വരുക? ക ക ക കെ ആക്കണ്ടിട്ടുണ്ടെങ്കിലോ കെ. ഇതെന്താണ് വായിക്കുക? കെ കെ. ഇനി കെ എന്നാണെങ്കിലോ അപ്പോഴും ഇത് തന്നെയാ. അപ്പൊ കേരളം നമ്മള് മലയാളത്തിൽ കേരളം ഇങ്ങനെ എഴുതും അല്ലെ. അപ്പൊ മലയാളത്തിൽ നമ്മള് ഇങ്ങനെ എഴുതൂലല്ലോ, തെറ്റല്ലേ. അങ്ങനെയാണ് ഹിന്ദിയിൽ എങ്ങനെയാ കേരളം എന്ന് എഴുതുക? കേരൾ കണ്ടോ. അപ്പൊ ഇവിടെ എന്താ ടീച്ചർ പറഞ്ഞത്? സോറി, ഇവിടെ എന്താ പറഞ്ഞത്? കെ എന്നതിനും കെ എന്നതിനും ഈ ചിഹ്നം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ എ എന്നുള്ള ചിഹ്നം ശ്രദ്ധിക്കുക, ഈ എ എന്നുള്ള ചിഹ്നം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കേരൾ കേരൾ. ഇനി ഇതിന് പകരം കെ മേ എന്ന് എഴുതിണ്ടെങ്കിലോ മാ എഴുതുക, മേലെ ഒരു വര ഇടുക മേ. ഇനി പാ എഴുതുക, ഒരു വര ഇടുക, എന്താണ്? പേ. പിന്നെ പേ രണ്ടും എന്തിനാ വരുക? ഈ ഒരു ചിഹ്നേ വേണ്ടു. ഈ മേ ആണെങ്കിലോ മേ മേ, ഈ ഒരു ചിഹ്നം മാത്രമേ വേണ്ടു. ഓക്കെ, മേ മേ. അപ്പൊ നമ്മള് എ പറഞ്ഞു, ഇത് ഐ ആണ് കേട്ടോ. ഒരു വല, ഒരു വര എയുടെ മേലെ വന്ന എന്താ? ഐ ആണ്. എ പറഞ്ഞു, കെ പറഞ്ഞു, കേരൾ അല്ലെ ദീർഘം ഇല്ല എന്നുള്ളത് പറഞ്ഞു. മേ പേ എങ്ങനെ എഴുതുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ശ്രദ്ധിക്കാം, വിനു ഏക്. ഓക്കെ, വിനു ഏക്. ദിൻ ധ പറഞ്ഞു, ഞാൻ പറഞ്ഞു ദിൻ. ഹാത്തി ഇവിടെ കണ്ടോ, ധ ധ എന്ന അക്ഷരത്തിന്റെ കൂടെ വലത്താണ് വര അല്ലെ. അപ്പൊ നമ്മള് ധീ എന്നാണ്, ഹാത്തി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഹാത്തി അല്ലെ. വിനു ഏക് ദിൻ ഹാത്തി പർ പർ പ പർ. ഈ അക്ഷരം ഏതാണ്? പ. രാ രാ ഇത് മാത്രമാണ് നമ്മൾ രാ എന്നാ വായിക്കുക. അവസാനമായത് കൊണ്ട് എന്തായി? പർ പർ. ഓക്കെ, ഹാത്തി പർ. ബൈട്ട്കർ ശ്രദ്ധിച്ചെവിടാ, രണ്ട് വരണ്ട് മേല. അപ്പോ നമ്മള് പറഞ്ഞ് ഓർമ്മിക്ക, എ എന്നതിന് ചിഹ്നമൊന്നുമില്ല. എ ഐക്ക് ഒരു വരയാ പറഞ്ഞത് അല്ലേ, ഐക്ക് ഒരു വരയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ അക്ഷരം എഴുതുമ്പോ എങ്ങനെ എഴുതുക? ശ്രദ്ധിക്കണേ, അക്ഷരം എഴുതുമ്പോ എങ്ങനെ എഴുതുക? ബ എഴുതി ബൈ കണ്ടോ, ബൈ. ഇനി സൈ എന്നെങ്ങനെ എഴുതുക? സാ എഴുതുക, രണ്ട് വര സൈ. ഇനി കൈ എന്ന് എഴുതണം, കൈ എന്ന് എഴുതണം. എങ്ങനെ എഴുതുക കൈ എന്ന്? കൈ. ഓക്കെ, കൈ സൈ ബൈ ബൈ ട്ട് ബൈട്ട് ക എർ ലാസ്റ്റ് ആയതുകൊണ്ട് ആ റ എന്നതിന്റെ രാ എന്ന അക്ഷരം എർ എന്ന് ഉച്ചരിക്കും. ബൈട്ട് ക. അപ്പോ വിനു ഏക് ദിൻ ഹാത്തി പർ ബൈട്ട് ക ജംഗൾ ജാ രഹ ത. ഓക്കെ, ഒന്നുകൂടെ ധ അല്ലേ. ഇനി ദീർഘം കൂടെ നമ്മൾ, ദീർഘം നമ്മൾ പറഞ്ഞില്ലല്ലോ, ശ്രദ്ധിക്കാം. ഇനി ഈ ഒരു അക്ഷരത്തിന്റെ കൂടെ ഇത് ക അല്ലെ, ക എന്നതിന്റെ കൂടെ മുന്നിൽ ഒരു വര വരഞ്ഞാല് എന്താ പറയാ? കാ. നമ്മൾ മലയാളത്തിലാണെങ്കിൽ ക എന്നതിന്റെ ഇങ്ങനെ ഒരു ദീർഘ ചിഹ്നം ഇട്ട് കൊടുക്കും. ക. ഹിന്ദിയിലാണെങ്കിൽ ഒരു വര. അപ്പൊ സാണ് വേണ്ടതെങ്കിൽ ഒരു വര. അപ്പൊ എന്താ വായിക്കാം മലയാളത്തില്? സാ. ഇനി പാന്ന് വേണമെങ്കിലോ, പാന്ന് വേണമെങ്കിൽ എങ്ങനെ ആയിരിക്കും? പാ എഴുതും, ഒരു വര പാ. ഇതുപോലെ ദീർഘചിഹ്നത്തിന് വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുക? ഒരു വരയാണ് ദീർഘചിഹ്നത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ജം ജ ജം
ഇവിടെ ഒന്നും ചിഹ്നമൊന്നുമില്ല അല്ലെ. ജാ അപ്പൊ ജാ എഴുതി എഴുതി അല്ലേ. എന്തായി ഹാന്റെ കൂടെ തീ വള്ളിയാണ് നമ്മൾ പറഞ്ഞു. തീ വലത്ത് ഭാഗത്ത് വള്ളിയിട്ടാല് ഈയാണ്, ഒരു ഇടത്ത ഭാഗത്താണെങ്കിൽ തി ഈ ചിഹ്നം അല്ലെങ്കിൽ ഈ ഈ കാരം വരും അല്ലെ. അപ്പൊ വിനു ഏക് തിൻ ഹാത്തി പ ബൈക്ക് ജംഗൾ ജാ രഹ ത. അപ്പോ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും അറിയിക്കുക. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് 1 to 7th സ്റ്റാൻഡേർഡിന്റെ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കാണും. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.